हलो फ्रेंड्स एल्लावर्क्कुम वॉक्स मीडिया स्वागतम वीडियो कड़कुन्नतिनु मुन्ने निंगळेल्लावरुम ഞങ്ങളുടെ വോക്സ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നോട്ടവും കടാക്ഷവും ജഗദീഷ് ശ്രീകുമാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളായിരുന്നു ജഗദീഷ് ശ്രീകുമാറിന് അപകടം സംഭവിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊടുത്തൊരു അവാർഡിൽ ഒരു ഒരു ഇന്റർവ്യൂവിൽ ജഗദീഷ് പറഞ്ഞു ഞാൻ 1200-ലധികം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഒരു നടൻ എന്നുള്ളതിൽ എനിക്ക് സംതൃപ്തി നൽകിയ ഒരു 10 ചിത്രങ്ങളേ ഉള്ളൂ അതിൽ രണ്ട് ചിത്രങ്ങൾ അദ്ദേഹം പറഞ്ഞത് നോട്ടവും കടാക്ഷവുമായി നോട്ടത്തിൽ ജഗതി അഭിനയിച്ചതൊരു കൂടിയാട്ട കലാകാരനായിട്ടാണ് കൂടിയാട്ടം എന്താണെന്ന് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തിയായിരുന്നു ജഗതി ശ്രീമാൻ ഞാനത് കൂടിയാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചാക്യാർ കൊടുത്തു ഇതെല്ലാം തന്നെ പിന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു ജഗതി രാവിലെ സെറ്റിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പറഞ്ഞു ആ റെക്കോർഡ് ചെയ്ത സാധനങ്ങളെല്ലാം എനിക്ക് കാണിച്ചിരുന്നു അന്ന് ഊണ് കഴിക്കാതെ വൈകുന്നേരം വരെ ഇത് തന്നെ മാറി മാറി കണ്ടിട്ടിരുന്നു എന്നിട്ട് മേക്കപ്പ് ചെയ്ത് രാത്രി ഒരു 9 മണിക്കാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ആ സമയത്ത് ആ പ്രശസ്തരായിട്ടുള്ള കൂടിയാട്ട കലാകാരന്മാരെല്ലാവരും ഫ്രണ്ടിൽ വേദിയിൽ വന്നിരിപ്പുണ്ട് അവരുടെ മുമ്പിൽ വെച്ചാണ് ജഗതി ഒറ്റ ഷോട്ടിലാണ് അത് കംപ്ലീറ്റ് അഭിനയിച്ച് തീർക്കുന്നത് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ കൂടിയാട്ട കലാകാരന്മാർ എണീറ്റ് കൈ കൊടുത്ത് പറഞ്ഞു നമ്മുടെ പണി കളയോ ഇഷ്ടാ എന്നാ ചോദിച്ചു അത്ര ഗംഭീരമായിട്ട് ആണ് ആ നെടുപടി വേണുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത്തരം കലാരൂപങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധവും പിന്നെ താല്പര്യവും പിന്നെ അഭിനയ പരിചയമൊക്കെ ഉണ്ട് പക്ഷേ ഒരു പരിചയമില്ലാത്ത ജഗതി ശ്രീകുമാർ ഈ സീൻ അഭിനയിച്ചപ്പോൾ എന്നോട് ഈ സിനിമ കണ്ട ഒരു ചൈനീസ് ഡയറക്ടർ പറഞ്ഞത് അദ്ദേഹം വലിയ നാട്ടിലെ ഏറ്റവും വലിയ കൂടിയാട്ട കലാകാരനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹം ജീവിതത്തിൽ കൂടിയാട്ടം പറ്റില്ല സിനിമയിലാണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവരെന്നിട്ട് ചൈനയിൽ പിന്നെ ഒരു പ്രസിദ്ധീകരണത്തിൽ ജഗതിയെക്കുറിച്ച് ദീർഘമായിട്ടൊരു ആർട്ടിക്കിൾ എഴുതുകയും ചെയ്തു ആ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഏക പടം മത്സരത്തിലുള്ള പടം നോട്ടമായിരുന്നു അതിന് പ്രത്യേക ജൂറി പരാമർശം കിട്ടുകയും ചെയ്തു കടാക്ഷം സിനിമയിൽ ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ ജഗതി എന്നോട് ഇതുപോലൊരു വൃത്തികെട്ട നല്ല നോട്ടത്തിൽ ഗംഭീരമായൊരു വേഷം തന്നിട്ട് എന്നെ എനിക്ക് ഇത്രയും വൃത്തികെട്ട ഒരു കഥാപാത്രമായിട്ട് അഭിനയിപ്പിക്കുന്നു പക്ഷെ അവസാനത്തെ ക്ലൈമാക്സിൽ ജഗതിയുടെ മേക്കപ്പൊക്കെ മാറ്റി അപ്പോൾ എന്തിനാ എൻ്റെ ഈ മേക്കപ്പ് ഇങ്ങനെയല്ലല്ലോ മേക്കപ്പ് എന്ന് പറഞ്ഞു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം തന്നെ ജഗതിയുടെ മറ്റൊരു മുഖമായിരുന്നു യഥാർത്ഥ മുഖമാണ് അവസാനത്തെ ക്ലൈമാക്സിൽ കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു എന്നോട് കഥ പോലും പറയാതെ ഈ കഥാപാത്രത്തിൽ ഇത്രയും ഒരു ഭാവവ്യത്യാസം എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ചു ഫലിപ്പിച്ചത് ആ സിനിമയിൽ പ്രാണനാഥൻ ഞാൻ റീമിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കാരണം ഏണിപ്പടികളിലെ ഈ പാട്ട് മാധുരി പാടിയ ഈ പാട്ട് കേട്ടപ്പോൾ അത് വളരെ കാരണം ആ സിനിമ ആ പാട്ടിൻ്റെ ഒരു സാങ്കത്യം എന്ന് പറയുന്നത് തൻ്റെ പ്രണയാനുഭവങ്ങൾ തോഴിയോട് പറയുന്നതാണ് പക്ഷെ അത് വളരെ ഉച്ചസ്ഥായിയിൽ പാടുന്നൊരു പാട്ടാണ് പ്രാണനാഥൻ അന്ന് ഞാൻ ജയചന്ദ്രനോട് പറഞ്ഞു എം ജയചന്ദ്രനോട് പറഞ്ഞു നമുക്കിത് വളരെ ഹസ്കി ആയിട്ട് വളരെ ഒരു തോഴിയോട് അടക്കം പറയുന്ന വിധത്തിൽ ഈ പാട്ട് നമുക്ക് റീമിക്സ് ചെയ്യണം അതിമനോഹരമായിട്ട് ജയചന്ദ്രൻ റീമിക്സ് ചെയ്തു പാട്ട് കേട്ടിട്ട് ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ ഇത്തവണത്തെ ദേശീയ അവാർഡ് ചിത്രയ്ക്കല്ലാതെ മറ്റാർക്കും കിട്ടത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ അതിനു അതുപോലുള്ള അംഗീകാരം കിട്ടില്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ ആ പാട്ട് വളരെ മനോഹരമായിട്ട് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനമുണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക